നമസ്കാരം സി ന്യൂസ് ലൈവ് വത്തിക്കാൻ നോട്ടീസിയിലേക്ക് സ്വാഗതം ഞാൻ ജെമി എബ്രഹാം പ്രധാന വാർത്തകൾ നോട്ടിസി പരിക്രമത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന വാക്കുകൾ മാറ്റുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ കൂതാശ അസാധുവാകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് വത്തിക്കാൻ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള തിരുസംഘം ഇടവക വികാരിമാഡ ലോക സമ്മേളനത്തിന് തയ്യാറെടുത്ത് റോം സമ്മേളനം ഏപ്രിൽ ഇരുപത്തി മുതൽ മെയ് രണ്ട് വരെ മരണാസനരായ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് പാപ്പായ ഫെബ്രുവരിയിലെ പ്രാർത്ഥന നിയോഗം മാറ്റത്തിന്റെ സൂചന നൽകിക്കൊണ്ട് ചൈനയിൽ ഒരാഴ്ചക്കിടെ മൂന്ന് ബിഷപ്പുമാരെ നിയമിച്ച് വത്തിക്കാൻ പിതാവിന്റെ യഥാർത്ഥ മുഖം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പക്വത പ്രാപിക്കുന്നതെന്നും അപ്പോൾ മാത്രമേ ചമയങ്ങൾ അണിയാത്ത ക്രിസ്ത്യാനികളാകൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായി മാർ പാപ്പായ ഞായറാഴ്ച സന്ദേശം ഇനി വാർത്തകൾ വിശദമായി കൂതാശ പരിക്രമ രീതികളിലും കൗദാശിക വസ്തുക്കളിലും മാറ്റം വരുത്തിയാൽ ആ കൂതാശ അസാധുവാകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഔദ്യോഗിക കുറിപ്പ് പുറത്തിറക്കി വത്തിക്കാൻ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള തിരുസംഘ കാര്യാലയം ക്രിയാത്മകതയുടെ പേര് പറഞ്ഞ് കൂതാശിയുടെ പരിക്കർമ്മത്തിനായുള്ള നിർദിഷ്ടരീതികളും അതിനുപയോഗിക്കേണ്ട വസ്തുക്കളും യഥേഷ്ടം മാറ്റാൻ പാടില്ല അങ്ങനെ ചെയ്യുന്ന പക്ഷം ആ കൂതാശ അസാധുവാണെന്നും അതായത് അങ്ങനെയൊരു കൂതാശ പരിക്രമം നടന്നിട്ടില്ല എന്നതുപോലെയാണെന്നും ഈ കുറിപ്പ് വ്യക്തമാക്കുന്നു ഇത് കേവലം സാങ്കേതികതയുടെയോ കാർക്കശ്യത്തിന്റെയോ പ്രശ്നമല്ലെന്നും പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുള്ളതാണെന്നും ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഐക്യം സംരക്ഷിക്കുകയാണ് ഉദ്ദേശമെന്നും കുറിപ്പിൽ പറയുന്നു കൂതാശ പരിക്രമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ വാക്കുകളും ദൈവവചനത്തിൽ നിന്നും സഭയുടെ പാരമ്പര്യത്തിൽ നിന്നും ഉൾക്കൊണ്ടിട്ടുള്ളതും സഭ ഔദ്യോഗികമായി അംഗീകരിച്ചതുമാണ് അതിനാൽ തന്നെ ഏതെങ്കിലും വ്യക്തിയുടെയോ സമൂഹത്തിന്റെയോ താല്പര്യപ്രകാരം അല്ല കൂതാശ പരികർമ്മം നടത്തേണ്ടത് കൂതാശ പരിക്രമം നടത്തുന്ന വ്യക്തി കൂതാശയിൽ നിന്നും ലഭ്യമാകുന്ന കൃപ പാകപ്പിഴകളില്ലാതെ വിശ്വാസിക്ക് ലഭ്യമാക്കണം അതിനാൽ തന്നെ ഒരു വാക്കുപോലും തിരുത്താനോ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ പാടില്ല എന്ന് ഔദ്യോഗിക കുറിപ്പിൽ വ്യക്തമാക്കുന്നു കൂതാശികളുടെ അസാധുതയെക്കുറിച്ച് പരാമർശിക്കേണ്ട സാഹചര്യങ്ങൾ പലതുണ്ടായതിനാലാണ് കുറിപ്പ് ഇറക്കിയതെന്നും തിരുസംഘം പറഞ്ഞു ഇത്തരം സാഹചര്യത്തെക്കുറിച്ച് വിശ്വാസികൾ പരാതിപ്പെടുകയും കൂതാശ പരികർമ്മം വീണ്ടും നടത്തുകയും ചെയ്യേണ്ടി വന്നു ഉദാഹരണത്തിന് മാമോദീസ എന്ന കൂതാശ പരികർമ്മം ചെയ്യുമ്പോൾ വാക്കുകൾ പരിഷ്കരിച്ച് ഞാൻ നിന്നെ സൃഷ്ടാവിന്റെ നാമത്തിൽ മാമോദീസ മുക്കുന്നു അപ്പന്റെയും അമ്മയുടെയും നാമത്തിൽ മാമോദീസ മുക്കുന്നു അല്ലെങ്കിൽ ഞാൻ എന്നതിന് പകരം ഞങ്ങൾ മാമോദീസ മുക്കുന്നു തുടങ്ങിയവ പോലെയുള്ള പ്രയോഗങ്ങൾ മാമോദീസ എന്ന കൂതാശിയെ അസാധുവാക്കുന്നു സഭയുടെ അജപാലന പ്രവർത്തനത്തിൽ സർഗാത്മകതയ്ക്ക് പല സാധ്യതകളുമുണ്ട് അത് കൂതാശ പരിക്രമത്തിൽ ഉപയോഗിക്കരുതെന്നും തിരുസംഘം പറയുന്നു സിനഡാത്മകതയെ അംഗീകരിച്ചുള്ള സിനഡ് സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരുക്കമായി ഇടവക വികാരിമാരായ വൈദികരുടെ ലോക സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് വരെ റോമിൽ നടക്കും കത്തോലിക്ക മെത്രാൻ സംഘങ്ങളും പൗരോസ്ത്യ കത്തോലിക്ക സഭകളും തിരഞ്ഞെടുത്തയക്കുന്ന മുന്നൂറോളം വൈദികരാവും ഇതിൽ സംബന്ധിക്കുക മെത്രാൻമാരുടെ സിനഡിന്റെ പൊതു കാര്യാലയവും വൈദികർക്കായുള്ള സംഘവും സംയുക്തമായിട്ടാണ് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഇത് ശ്രവണത്തിന്റെയും പ്രാർത്ഥനയുടെയും വിവേചിച്ചറിയലിന്റെയും ഒരു കൂടിക്കാഴ്ചയായിരിക്കുമെന്ന് സമ്മേളനത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പിൽ വ്യക്തമാക്കുന്നു മെത്രാൻമാരുടെ സിനഡിന്റെ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന സമ്മേളനത്തിന്റെ തുടർച്ചയായ രണ്ടാം ഘട്ടം ഇക്കൊല്ലം ഒക്ടോബറിലായിരിക്കും നടക്കുക മരണാസനരായ രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് പാപ്പായുടെ ഫെബ്രുവരിയിലെ പ്രാർത്ഥനാ നിയോഗം രോഗശമനത്തിനുള്ള സാധ്യത കുറവാണെങ്കിലും മരണാസനരായ ആളുകൾക്ക് നൽകേണ്ടുന്ന ശ്രദ്ധയുടെയും പരിചരണത്തിന്റെയും കാര്യത്തിൽ കുറവുകളൊന്നും സംഭവിക്കരുതെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി സംസാരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലും ഓരോ രോഗിയും നമ്മെ തിരിച്ചറിയുന്നുണ്ടെന്നും അത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ കൈകൾ നമ്മുടെ കരങ്ങളോട് ചേർത്ത് വെക്കണമെന്നും പാപ്പ പറഞ്ഞു മാരകമായ രോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന രണ്ട് പദങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ വാക്കുകൾ ആരംഭിക്കുന്നത് ചികിത്സിക്കാൻ സാധിക്കാത്തതും പരിചരിക്കാൻ സാധിക്കാത്തതും എന്നാൽ ഇവ രണ്ടും സമാനമല്ലെന്നും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ലെങ്കിലും ഓരോ രോഗിക്കും ആദരവും മാനസികവും ആത്മീയവും മാനുഷികവുമായ പരിചരണത്തിനും സഹായത്തിനുമുള്ള അവകാശമുണ്ടെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു രോഗി പരിചരണത്തിൽ കുടുംബത്തിന്റെ പങ്കിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രോഗികളെ ഈ പ്രയാസകരമായ നിമിഷങ്ങളിൽ തനിച്ചാക്കരുതെന്നും ഓർമ്മിപ്പിച്ചു കുടുംബത്തിന്റെ പങ്ക് നിർണായകമാണ് മരണാസനരായ രോഗികൾക്കും അവരുടെ ആവശ്യങ്ങൾ കുടുംബങ്ങൾക്കും ആവശ്യമായ വൈദ്യ മാനുഷിക പരിചരണവും സഹായവും എല്ലായ്പ്പോഴും ലഭിക്കുന്നതിന് എല്ലാവരിൽ നിന്നും പ്രാർത്ഥനയും പ്രതിബദ്ധതയും അഭ്യർത്ഥിച്ചുകൊണ്ട് മാർപാപ്പ തന്റെ സന്ദേശം ഉപസംഹരിച്ചു ലൂർദ് ദുമാതാവിന്റെ തിരുനാൾ ദിവസമാണ് ആഗോള രോഗി ദിനമായി ആചരിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിന് കടുത്ത നിയന്ത്രണങ്ങളുള്ള ചൈനയിൽ ഒരാഴ്ചയ്ക്കിടെ പുതിയ മൂന്ന് ബിഷപ്പുമാരെ നിയമിച്ച് വത്തിക്കാൻ ഷാവോവിലെ അപ്പസ്തോലിക് പ്രിഫക്ചറിന്റെ ബിഷപ്പായി ഫാദർ പീറ്റർ വിയൂഷിനെ നിയമിച്ചതായി വത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ഫ്യൂജിയാനിലെ തെക്ക് കിഴക്കൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന ഷാവോവിന്റെ ബിഷപ്പായി പീറ്റർ വൂ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് വത്തിക്കാനും പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയും തമ്മിലുള്ള താൽക്കാലിക കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ബിഷപ്പുമാരുടെ നിയമനം ഒരാഴ്ചയ്ക്കുള്ളിൽ ചൈനയിൽ നിയമിക്കപ്പെട്ട മൂന്നാമത്തെ ബിഷപ്പാണ് പീറ്റർ വൂവിൻ രൂപതയിൽ എഴുപത് വർഷം നീണ്ടുനിന്ന ഒഴിവിന് വിരാമം ഇട്ടുകൊണ്ട് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് ഫാദർ തദ്യൂസ് വാങ് യുഷെ ഷിംഷുവിലെ ബിഷപ്പായി വഴിക്കപ്പെട്ടത് ജനുവരി ഇരുപത്തിയൊമ്പതിന് ചൈനയിലെ സെൻട്രൽ ഷാങ്ഡോങ് പ്രവിശ്യയിലെ വെയ്ഫാങ് രൂപത പുതിയതായി നിലവിൽ വന്നു ഷാങ്ഡോങ് പ്രവിശ്യയിലെ വിവിധ ബിഷപ്പുമാരുടെ സാന്നിധ്യത്തിൽ വെയ്ഫാങ് രൂപതയുടെ ആദ്യത്തെ ബിഷപ്പായി ആന്റണി സൺ അഭിഷിക്തനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ജൂൺ പതിനാറിന് പയസ് പതിനൊന്നാമൻ പാപ്പ സ്ഥാപിച്ച് രണ്ടായിരത്തി എട്ട് മുതൽ ഒഴിഞ്ഞുകിടന്നിരുന്ന മുൻ അപ്പസോലിക് കാര്യാലയം ഇയുഡിക്സിയൻ രൂപതയ്ക്ക് പകരമാണ് പുതിയ രൂപതയുടെ രൂപീകരണം ചൈനയിൽ ഇരുപത് അതിരൂപതകൾ രൂപതകൾ അപ്പസോലി കാര്യാലയങ്ങൾ ഉൾപ്പെടെ കത്തോലിക്കാ സഭയ്ക്ക് സഭാധികാര പരിധികളുണ്ട് പുതിയ രൂപതയിൽ ഏകദേശം ആറായിരം കത്തോലിക്കരാണ് പത്ത് വൈദികരും ആറ് കന്യാസ്ത്രീകളുമാണ് പുതിയ രൂപതയിൽ സേവനമനുഷ്ഠിക്കുന്നത് നമുക്കറിയാമെന്ന് നാം വിചാരിക്കുന്ന ദൈവത്തെ ഉപേക്ഷിക്കണമെന്നും പകരം സുവിശേഷത്തിലൂടെ യേശു കാണിച്ചു തരുന്ന ദൈവത്തിലേക്ക് അനുദിനം മനസ്സ് തിരിക്കണമെന്നും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ കർത്താവ് കാണിച്ചു തന്ന മാതൃക പിഞ്ചെന്ന് സ്നേഹനിധിയായ ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും ചുറ്റും പ്രസരിപ്പിക്കുന്നവരാകണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു അനുകമ്പയോടെ നമ്മെ സ്നേഹിക്കുന്ന പിതാവിലേക്ക് അനുദിനം നമ്മുടെ മനസ്സുകളെ തിരിക്കണം ആത്മീയതയിലെ നമ്മുടെ പ്രഥമ ദൗത്യം ഇതാണെന്നും പാപ്പ പറഞ്ഞു പിതാവിന്റെ യഥാർത്ഥ മുഖം കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പക്വത പ്രാപിക്കുന്നത് അപ്പോൾ മാത്രമേ ചമയങ്ങൾ അണിഞ്ഞ ക്രിസ്ത്യാനികൾ എന്നതിനേക്കാൾ ഉപരി ദൈവം തരുന്ന പ്രത്യാശിയുടെയും സൗഖ്യത്തിന്റെയും വാഹകരാകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകൂ എന്നും ആർ ഓർമ്മപ്പെടുത്തി വിദൂരതയിലുള്ള ഒരു ദൈവമല്ല നമുക്കുള്ളത് മറിച്ച് താൻ പ്രസംഗിച്ച അതേ വചനത്താൽ മനുഷ്യരെ സ്പർശിക്കുവാനും സുഖപ്പെടുത്തുവാനുമായി പ്രസംഗശേഷം സിനഗോഗ് വിട്ടവരെ തേടി ഇറങ്ങിയ ദൈവത്തെയാണ് യേശുവിൽ നാം കണ്ടെത്തുന്നത് ഞായറാഴ്ച ത്രികാല ജപ പ്രാർത്ഥനയോടനുബന്ധിച്ച് വിശ്വാസികൾക്ക് വചന സന്ദേശം നൽകിയായിരുന്നു മാർപ്പാപ്പ ഇതോടുകൂടി വത്തിക്കാൻ നോട്ടീസിയ ഇവിടെ അവസാനിക്കുന്നു വത്തിക്കാൻ നോട്ടീസിയ വീണ്ടും അടുത്തയാഴ്ച